വീട്ടിൽ കുറച്ച് പപ്പടങ്ങളൊക്കെ ഉണ്ടാക്കും, അതിങ്ങനെ പാക്കറ്റിലാക്കി ഇങ്ങനെ റോഡരികിൽ വിൽക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ ക്രോസിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മാറിയാണ് കേട്ടോ അവരുടെ കച്ചവടം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു. മോനൊരു സൈക്കിളും കൊണ്ടുവന്നേ. സന്തോഷമായോ? ഏ, സൈക്കിൾ ഇഷ്ടമാണോ? ഒരു സന്തോഷം മുഖത്ത് കാണാത്ത എന്താ? ഏ, ഇന്ന് എത്ര മണിയായപ്പോൾ ഇറങ്ങി? രാവിലെ എത്ര മണിയായപ്പോൾ ഇറങ്ങി? 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഞാനൊരു ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ മോനൊരു സൈക്കിൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ആ സൈക്കിളുമായിട്ടാണ് ഇന്ന് മോൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചോ. ആ, ഇത് പപ്പടമാണ് കേട്ടോ. ഈ പപ്പടത്തിന് 20 രൂപയാണ് അല്ലേ അമ്മ? 50 രൂപ. സോറി, ഈ ഒരു പപ്പടത്തിന് 50 രൂപയാണ്. ഈ പപ്പടം വിറ്റിട്ടാണ് ഈ അമ്മയും മകനും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മോനെന്ന് പറയുമ്പോൾ ഉഷാറാണ് കേട്ടോ. ഉഷാറെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മോനാണ്. അപ്പം അങ്ങനെയുള്ളൊരു മോനല്ലേ നമ്മൾ ഇങ്ങനെയുള്ളൊരു സമ്മാനം കൊടുക്കേണ്ടത്. അപ്പം എന്തായാലും ഇനി സ്കൂളിലൊക്കെ പോകുന്ന ഈ സൈക്കിളിൽ പോകണം കേട്ടോ. അപ്പോൾ ഒന്ന് കയറിയിരുന്നേ, ഞാൻ നോക്കട്ടെ. ചവിട്ടി ചവിട്ടാനെത്തില്ലേ? അയ്യോടാ, ആ ഒന്ന് കയറിക്കേ, ചുമ്മാ ഒന്ന് കയറിയിരുന്നേ. അപ്പോൾ സൈക്കിളിലോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇനി ചവിട്ടാമല്ലോ ഇത്. ഒന്ന് നോക്കിക്കേ, ഒന്ന് കയറിയിരുന്നേ. ഇനി ചവിട്ടി പഠിക്കണം കേട്ടോ. ഏ, ചവിട്ടിക്കേ. സന്തോഷമായോ? സൈക്കിള് കണ്ടിട്ടൊരു ഉഷാറില്ലാഞ്ഞത് ഈ ചവിട്ടം അറിയാത്തതുകൊണ്ടാണോ? ഏ, സൈക്കിൾ ചവിട്ടം അറിയാത്ത ഒരാൾ. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ വീട്ടിലോട്ട് ഇനി കൊണ്ടുപോകും? ഒരു ഓട്ടോ വിളിച്ച് രണ്ടുപേരും കൂടെ കൊണ്ടുപോകും. ഓട്ടോ വിളിച്ച് കൊണ്ടുപോകാനുള്ള ക്യാഷ് ഞാൻ തന്നാൽ പോരെ. ഏ, അതിലും കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ മോനെ ഇനി സൈക്കിൾ വിട്ടാനൊക്കെ പഠിപ്പിക്കുക കേട്ടോ. പഴയ സൈക്കിൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ സൈക്കിളിൽ ചവിട്ടി പഠിക്കാമല്ലോ. സന്തോഷമായി. കിടക്കുമായിരുന്നു മോനെ, എല്ലാ ദിവസവും വരുന്നില്ല. ഇപ്പം കച്ചവടത്തിന് വയ്യ വയ്യ. കുഞ്ഞു വള്ളക്കുറുതി പോയി കഴിഞ്ഞാൽ ആരാ വെയിറ്റ് എടുക്കണേ? ഇതും താങ്ങിക്കൊണ്ട് വരാൻ എനിക്ക് പറ്റത്തില്ല. മോനുള്ളപ്പോഴേ കച്ചവടം ചെയ്യത്തുള്ളൂ അല്ലേ? മോനില്ലാത്തപ്പോ നേരത്തെ ഞാൻ വരുവായിരുന്നു, അന്നേരം എനിക്കാകും. ഇപ്പൊ എനിക്ക് ഈ കാല് രണ്ട് ഇത്രയും നീരായിരുന്നു. ഇത് കാരണം കൊണ്ട് വയറും ദേഹവും എല്ലാം നീരായിട്ട് കിടക്കും. അപ്പൊ ഇന്നലെ ഞങ്ങള് കാർത്തിയപ്പള്ളിയിൽ ഒരു ഡോക്ടറെ വന്ന് കണ്ടു, മരുന്നൊക്കെ മേടിച്ചു കൊണ്ട് വെച്ചു. ഇത് വിറ്റിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മോന് പഠിത്തം ഇല്ലാത്ത ദിവസമാണ് ഈ അമ്മ മോനുമായിട്ട് ഈ റോഡരികിൽ വന്ന് നിൽക്കുന്നത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലാണല്ലോ. ആര് പറഞ്ഞു? ക്ലാസ്സിലുള്ളവരൊക്കെ. പിന്നെന്തോ വേണം അല്ലേ? ഇന്നലെ 8-ം ക്ലാസ്സിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, ഈ പപ്പടം അല്ലേന്ന് പറഞ്ഞ് മോനെ കളിയാക്കിയോ? മോൻ നന്നായിട്ട് ഈ പപ്പടം വിൽക്കുന്നത് കൊണ്ടല്ലേ മോൻ ഇപ്പൊ ഒരു സൈക്കിൾ പോലും കിട്ടിയത്. മോനെ കുറിച്ചിട്ട് ഈ അങ്കിൾ അറിയാനും ഒക്കെ കാരണമായത് ആ ഒരു പപ്പടം കൊണ്ടല്ലേ. ഒരു തൊഴിലും ചെറുതല്ല, നല്ലതാണ്. മോന് ഭാവിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. അപ്പൊ എന്തായാലും സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല. അപ്പൊ ഇനി ചവിട്ടി പഠിക്കണം. ചവിട്ടി പഠിപ്പിക്കാനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടോ നാട്ടില്? അവരൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ലേ? അപ്പൊ ഇന്ന് എന്തോ വേണം. അപ്പൊ ഇന്ന് അമ്മയും മോനും കൂടെ എത്ര മണിയാകുമ്പോഴേ ഇനി തിരിച്ചു പോന്നേ? അപ്പൊ ഇനി വരുമ്പോ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കണം കേട്ടോ. അപ്പൊ എന്റെ മുന്നിൽ കൂടി ഇനി സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകണം. ഉറപ്പാണല്ലോ. ആ, അപ്പൊ കൂട്ടുകാരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ ഈ സൈക്കിൾ കൊണ്ടുപോകണമെങ്കിൽ ഇനി ഒരുപാട് കിലോമീറ്റർ ഓടേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളൊരു കാര്യം ചെയ്യാം, വണ്ടിക്കൂലിയും കൂടെ തരാം ഈ സൈക്കിൾ കൊണ്ടുപോകാനുള്ള കേട്ടാ. ആ, ഇത് പോക്കിട്ട് വെച്ചോ. ഈ സൈക്കിൾ കൊണ്ടുപോകാനുള്ള വണ്ടിക്കൂലി കേട്ടാ, ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ പോട്ട് വരട്ടെ? അമ്മ പോട്ട് വരട്ടെ. അപ്പൊ ഇനി പോകുമ്പോ ഒരു 7-8 മണിയാവും അല്ലേ? അപ്പൊ എന്തായാലും മോനെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാനൊരു ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഈ കുഞ്ഞു മോനൊരു സൈക്കിൾ എടുക്കണമെന്ന്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ചാനലിന്റെ ഒരു പ്രവർത്തനത്തിലൂടെ എന്തായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒരു ഹാപ്പി ആയിട്ടിരിക്കും. സൈക്കിൾ അപ്പം വണ്ടിക്കകത്ത് കയറി കൊണ്ടുപോകണം കേട്ടോ. ശരി അമ്മേ, പോട്ടെ.